റഷ്യ യുക്രൈൻ യുദ്ധം ഒരു ലോകമഹായുദ്ധമായി മാറിയേക്കാം എന്ന വ്ളാഡിമിർ പുടിന്റെ പ്രസ്താവനയ്ക്കെതിരെ നാറ്റോ സെക്രട്ടറി ജനറൽ ജെൻസ് സ്റ്റോൾട്ടൻബർഗ് രംഗത്തെത്തി. ആണവയുദ്ധം ഒരിക്കലും വിജയം നേടിത്തരില്ലെന്ന് പുടിൻ ഓർക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ബ്രസൽസിൽ അംഗരാഷ്ട്രങ്ങളിലെ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിലാണ് സ്റ്റോൾട്ടൻബർഗ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പാശ്ചാത്യ ശക്തികൾ യുക്രൈന് ആയുധ സഹായം നൽകുന്നത് തുടരുകയാണെങ്കിൽ റഷ്യൻ യുക്രൈൻ യുദ്ധം മറ്റൊരു ലോകമഹായുദ്ധമായി മാറുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പുടിൻ മുന്നറിയിപ്പ് നൽകിയത്. അത്തരമൊരു മഹായുദ്ധം ഉണ്ടായാൽ അതിൽ വിജയികളോ പരാജിതരോ ഉണ്ടാകില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. ബെലാറൂസിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ ലുഗാഷെൻകോയും പുടിനെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു. റഷ്യയുമായി യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ യുക്രൈൻ നാറ്റോ സഖ്യത്തിൽ ചേരുന്ന കാര്യം നാറ്റോ സെക്രട്ടറി ജനറൽ നിഷേധിച്ചിരുന്നു. എന്നാൽ യുക്രൈനുമായി കൂടുതൽ ശക്തമായ ബന്ധം സ്ഥാപിക്കാൻ നാറ്റോ മുതിരും. അടുത്ത മാസം ഇതിനായി ഒരു യുക്രൈൻ നാറ്റോ കൗൺസിൽ രൂപീകരിക്കും. ഈ സാഹചര്യത്തിലായിരുന്നു പുടിന്റെ ഭീഷണി ഉയർന്നത്. പുടിന് പിന്നാലെ റഷ്യൻ കൗൺസിൽ ഫോർ ഫോറിൻ ആൻഡ് ഡിഫൻസ് പോളിസി ചെയർമാൻ സെർജി കരഗനോവും ഭീഷണിയുമായി രംഗത്തെത്തി. യൂറോപ്യൻ രാജ്യങ്ങളിൽ ആണവാക്രമണം നടത്തിയാൽ അമേരിക്ക തിരിച്ചടിക്കില്ല എന്നായിരുന്നു പുടിന്റെ അടുത്ത അനുഭാവിയായി അറിയപ്പെടുന്ന അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല അത്തരമൊരു ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ യൂറോപ്പിലുള്ള റഷ്യൻ പ്രവാസികൾക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ മുന്നറിയിപ്പ് നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടയിൽ യുക്രൈന്റെ ഹിമാഡ് റോക്കറ്റ് ആക്രമണത്തിൽ നൂറുകണക്കിന് റഷ്യൻ സൈനികർക്ക് ജീവൻ നഷ്ടമായി. സൈനിക മേധാവിയുടെ പ്രചോദന പ്രസംഗത്തിനായി 2 മണിക്കൂർ കാത്തിരിക്കാനുള്ള ഉത്തരവിനെ തുടർന്ന് കാത്തിരിക്കുകയായിരുന്ന സൈനികരായിരുന്നു മരണപ്പെട്ടതെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. യുക്രൈനിലെ ലുഹാൻസ്ക മേഖലയിൽ അതിർത്തിയോട് ചേർന്നായിരുന്നു ആക്രമണം ഉണ്ടായതെന്ന് റഷ്യൻ സൈന്യവുമായി അടുപ്പം പുലർത്തുന്ന ബ്ലോഗർമാരും പറയുന്നു. അധിനിവേശം നടത്തുന്ന റഷ്യൻ സൈന്യത്തിനെതിരെ പ്രത്യാക്രമണം നടത്താൻ യുക്രൈൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് റഷ്യയ്ക്ക് ഈ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. 100-ലധികം സൈനികർ ഒരിടത്ത് 2 മണിക്കൂറിലേറെയായി കൂട്ടം കൂടി നിൽക്കുകയായിരുന്നു. ഡിവിഷണൽ കമാൻഡറുടെ മോട്ടിവേഷണൽ സ്പീച്ച് കേൾക്കാനായിരുന്നു അവരെ അവിടെ നിർത്തിയത്. എന്നാൽ ജനറൽ എത്തുന്നതിന് മുൻപേ യുക്രൈന്റെ റോക്കറ്റുകൾ സൈനികരുടെ കഥ കഴിക്കുകയായിരുന്നു. എന്തായാലും ഒരന്ത്യവുമില്ലാതെ തുടരുന്ന യുക്രൈൻ റഷ്യ യുദ്ധത്തിന് ഇനിയൊരു അവസാനമുണ്ടാകുമോ എന്നാണ് എല്ലാവരും കാത്തിരുന്നു കാണുന്നത്. എല്ലാ ദിവസവും യുക്രൈനും റഷ്യയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങൾ നടത്തുകയാണ്. ഇതിൽ നിരവധി സൈനികരാണ് ഇതുവരെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. റഷ്യയുടെ ഭാഗത്തായാലും യുക്രൈന്റെ ഭാഗത്തു നിന്നായാലും ലക്ഷക്കണക്കിന് സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന വിവരം. അതേസമയം യുക്രൈന്റെ പല മേഖലകളും പിടിച്ചെടുക്കി എന്ന് റഷ്യ പറയുമ്പോഴും അതൊന്നും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന രീതിയിൽ തന്നെയാണ് യുക്രൈനും മുന്നോട്ട് വരുന്നത്. ഇതിനൊപ്പം തന്നെ തിരിച്ചടിക്കുകയാണ് റഷ്യ ചെയ്യുന്നതും.